വേദനിപ്പിക്കുന്നവർക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനെ സമയമുണ്ടാകൂ. അവർക്കുള്ള മറുപടി കാലം കരുതി വച്ചിട്ടുണ്ടാകും. അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത്. ഇന്ന് തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം. നാളെ എന്നത് ഉണ്ടോ എന്ന് പോലും ചിന്തിക്കരുത്. പ്രവർത്തിക്കുക. സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കണം. പരിഹാസങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. വിയർപ്പൊഴുക്കി അധ്വാനിക്കണം. തളർത്തുന്നവരുടെ മുൻപിൽ പുഞ്ചിരിയോടെ തലയുയർത്തി നടക്കണം. ഒരു ഇരുമ്പ് ദണ്ഡിന് കൂടുതൽ അടി കിട്ടും തോറും അത് മൂർച്ചയുള്ള ഒരു ആയുധമായി മാറുന്നു. അതുപോലെയാണ് നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ഓരോ വേദനയും നമ്മുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതുമാക്കി മാറ്റുന്നു. ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം. സത്യമെന്നത് അറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക. വിശ്വസിച്ചവരെ പറ്റിച്ചു എന്നോർത്ത് സന്തോഷിക്കുമ്പോഴും അഭിമാനം കൊള്ളുമ്പോഴും ഒന്നോർക്കുക, അവിടെ തകർന്നത് സ്വന്തം വ്യക്തിത്വമാണ്. അവരുടെ മനസ്സിലെ നിങ്ങളുടെ സ്ഥാനമാണ് നഷ്ടമായത്. കൈവിട്ട് കളഞ്ഞതെന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടിയെന്നു വരില്ല. കാരണം കാലത്തിനും മനുഷ്യനേക്കാൾ വാശിയാണ്. ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മാറ്റി നിർത്താതെ കരുതൽ നൽകേണ്ടത് മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരെയാണ്. വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും. വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. പരസ്പരം വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ്. പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. മനസ്സ് എല്ലാവരിലുമുണ്ട്, പക്ഷേ മനസ്സിലാക്കുവാനുള്ള മനസ്സ് എല്ലാവരിലും കണ്ടെന്നു വരില്ല. ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മെ വേദനിപ്പിക്കും, പക്ഷേ അത് മാറ്റമല്ല. അത്രയും നാൾ അവർ അണിഞ്ഞിരുന്ന മുഖംമൂടി അഴിഞ്ഞു വീണ് തനി നിറം പുറത്തു വന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത്. കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിലില്ലാത്തതും ആയിരിക്കും. പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമയം പാഴാക്കാതെ അത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.